ഹായ് ഫ്രണ്ട്സ് ഓഹരിവണ്ണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ ടാർഗറ്റും അതുപോലെ തന്നെ നിഫ്റ്റി ഇനിയും സെല്ലിങ് വരാനുള്ള സാധ്യതയുണ്ടോ ടെക്നിക്കലി നിഫ്റ്റീൻ്റെ ചാർട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകളൊന്നും പറഞ്ഞിട്ടില്ല കാരണം മാർക്കറ്റിൽ ഒരു കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്തത് തന്നെ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റോക്കുകളൊന്നും കഴിഞ്ഞ ആഴ്ച റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വിചാരിച്ച പോലെ തന്നെ തിങ്കളാഴ്ച വലിയ രീതിയിലുള്ളൊരു സെല്ലിംഗ് വരികയും പതിനേഴായിരത്തിൽ നിന്ന് പതിനാറായിരത്തി നാനൂറ് എന്ന് പറയുന്ന ലെവലിലോട്ടൊരു കറക്ഷൻ നടക്കി അവിടെ നിന്ന് വീണ്ടും തിരിച്ച് മാർക്കറ്റ് മോളിലോട്ട് കയറുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു അപ്പം ഈ ആഴ്ചത്തെ നമുക്ക് എങ്ങനെ നിഫ്റ്റിയുടെ ചാർട്ട് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ഓപ്ഷൻ ഡാറ്റ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതിനു മുൻപേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അപ്സ്റ്റോക്കിൽ സർവ്വതലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കൂടെ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അപ്പം നമുക്കേതായാലും വീഡിയോയിലോട്ട് പോകാം ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാട്ടാണ് എല്ലാ ആഴ്ചയും വരച്ച് വരച്ച് ഞാൻ വീണ്ടും ബോറടിപ്പിക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തത് പതിനെട്ടായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന ലെവലിൽ നിന്ന് ഇവിടെ ഒരു ഫ്ലാഗ് പോലുള്ള ഒരു പാറ്റേൺ ഫോമേഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു സെല്ലിങ് വരികയും സെല്ലിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പതിനെട്ടായിരത്തി ഇരുന്നൂറ് മുതൽ പതിനേഴായിരത്തി അല്ലെങ്കിൽ പതിനാറായിരത്തി തൊള്ളായിരം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പോയിന്റ് തന്നെ താഴോട്ട് വരാൻ സാധ്യതയുണ്ടെന്നും ഏകദേശം ഈ ഒരു പതിനാറായിരം ലെവൽ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആറാഴ്ച നിഫ്റ്റിൻ്റെ ചാർട്ടിൽ നമ്മൾ അനാലിസിസ് നടത്തിയത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് നെക്സ്റ്റ് ഡേ ഏകദേശം പതിനാറായിരത്തി നാനൂറിൻ്റെ അടുത്ത് നാനൂറിൽ നിന്ന് തന്നെ നമുക്ക് പറയാം പതിനാറായിരത്തി നാനൂറ് എന്ന് പറയുന്ന ലെവലിലോട്ട് സെല്ലിംഗ് വന്നു പക്ഷേ അതിനുശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറി ഇപ്പോഴേകദേശം പതിനേഴായിരത്തിന് മുകളിലാണ് നിൽക്കുന്നത് ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വീണ്ടും മാർക്കറ്റിലൊരു സെല്ലിങ് വരാനും അല്ലെങ്കിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ മാർക്കറ്റ് പതിനാറായിരത്തിലോട്ട് വീഴും എന്നല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ് സ്വാഭാവികമായിട്ടും ഒരു ഹയർ ഹൈയോ ഇല്ലെങ്കിൽ ലോവർ ലോ ഫോർമേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഒരു കൺസോൾട്ടേഷനൊക്കെ നടത്തി തന്നെയായിരിക്കും മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് വരിക അല്ലാതെ ഒറ്റയടിക്ക് വലിയൊരു സെല്ലിങ് വരാനും മാത്രമുള്ള കാരണങ്ങളൊന്നും ഇല്ല നമുക്ക് ഇതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് മൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ വരെ ഏകദേശം മൂന്ന് നാല് മാസം എടുത്തിട്ടാണ് ഇവിടെ ഒരു സെല്ലിങ് വന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് വന്നു ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഒരു മൂന്ന് നാല് മാസം എടുത്തിട്ടാണ് ഒരു സെല്ലിംഗ് വന്നിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ ഒത്തിരി നാളെടുത്തിട്ടാണ് ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത് ഫെബ്രുവരി മുതൽ ഏകദേശം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി വരെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അതായത് ഏകദേശം ഒരു വർഷക്കാലം നീണ്ടു നിന്ന കറക്ഷൻ ആണ് അല്ലെങ്കിൽ ചെറിയൊരു സെല്ലിംഗ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഹയർ ഹൈ സോറി ലോവർ ലോ ഫോർമേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവിടെയാണെങ്കിലും നിങ്ങൾ ഒരു സിംഗിൾ ക്യാൻഡിൽ ഡിസിഷൻ എടുക്കാതിരിക്കുക സിംഗിൾ ക്യാൻഡിൽ കൊണ്ട് ഇത് റിവേഴ്സൽ ആണെന്ന് ചിന്തിക്കാതിരിക്കുക റിവേഴ്സൽ ആകട്ടെ പക്ഷെ ഞാൻ പറയുന്നത് മാർക്കറ്റ് ഒരിക്കലും ഒറ്റയടിക്ക് വീഴുകയായിരിക്കില്ല വീഴുക വീഴുകയല്ല ചെയ്യുക പകരം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഒരു കറക്ഷൻസ് വരിക അതുകൊണ്ട് എസ് ഐ പി പോലെ പയ്യെ പയ്യെ ലോങ് ടൈം സ്റ്റോക്കുകൾ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടതുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു വീക്ക്ലി ക്യാൻഡിൽ കണ്ടതുകൊണ്ട് ഇവിടുന്ന് എന്നുള്ള ഒരു നിവാരത്തിലോട്ട് പോകരുത് അപ്പോൾ പറഞ്ഞു വരുന്നത് മാർക്കറ്റിൽ ഈ ഒരു സോണിൽ ഈ ഒരു സോണിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൺസോൾട്ടേഷൻ്റെ അർത്ഥം പക്ക ഇതിൻ്റെ ഉള്ളിൽ കൺസോൾട്ടേറ്റ് ചെയ്യുമെന്നല്ല വീണ്ടും ഇവിടെ ഒന്ന് ചിലപ്പോൾ ഒരു ലോ ക്രിയേറ്റ് ചെയ്യാം അവിടെ നിന്ന് വേണമെങ്കിൽ വീണ്ടും ഒരു ഫുൾബാക്ക് വരാം വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫോർമേഷനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ അർത്ഥം മാർക്കറ്റ് കയറി പോകില്ല എന്നുള്ളതല്ല നമ്മളുടെ പ്രീവിയസ് സ്വിങ് ഹൈ പ്രീവിയസ് സ്വിങ് ഹൈ ആയ പതിനേഴായിരത്തി അറുന്നൂറ്റി അമ്പതിന് ഇല്ലെങ്കിൽ അറുന്നൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വ്യൂ നമ്മൾ ഇപ്പോൾ ബിയറിഷ് ഇല്ലെങ്കിൽ സൈഡ് വൈസ് എന്നുള്ളതിൽ നിന്ന് മാറി ബുള്ളിഷിലോട്ട് നമ്മൾ നമ്മളുടെ വ്യൂ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇതാണ് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത് ഇനി ഓക്കെ ഇനി നമ്മൾ നിഫ്റ്റിൻ്റെ ഓപ്ഷൻ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോറി ഓപ്പൺ ട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മുപ്പത് ഡിസംബർ അതായത് ഈ വരുന്ന ആഴ്ചത്തെ എക്സ്പയറിയിലും പതിനേഴായിരത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം സെല്ലിംഗ് വന്നപ്പോഴും കാര്യമായിട്ടുള്ള ഒരു പുട്ട് റേറ്റേഴ്സ് ഇവിടെ എക്സിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പതിനേഴായിരത്തിന് മുകളിൽ ക്ലോസ് ചെയ്യുമെന്നാണ് ഇവിടെ മേജറായിട്ടുള്ള പൊസിഷൻ ക്രിയേറ്റ് ചെയ്തവർ സ്റ്റിൽ ഇന്നലെ വരെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നാളെ എന്താവും ഇല്ലെങ്കിൽ നാളെ ഇവിടെ എന്ത് പൊസിഷൻ മാറ്റം വരും എന്തായിരിക്കും സംഭവിക്കുക എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇന്നലെ വരെയുള്ള വ്യൂ വെച്ചിട്ട് അവർ ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യും മന്ത്ലി എക്സ്പയറി ക്ലോസ് ചെയ്യും ഇല്ലെങ്കിൽ ഇതിനോട് അനു അടുപ്പിച്ച് ക്ലോസിങ് നടക്കും എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത് അതേസമയം നമ്മൾ ജനുവരി ഇരുപത്തി ഏഴിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പതിനേഴായിരത്തിൽ നല്ല രീതിയിലുള്ള ഒരു പുട്ട് അഡീഷൻ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ സോറി പുട്ട് അഡീഷനല്ല പുട്ട് അവിടെ ഓൾറെഡി ഉണ്ട് പുട്ട് സെല്ലിംഗ് നടന്നിട്ടുണ്ട് അതായത് കോളിൽ എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി പുട്ടിലിപ്പോഴും ഉണ്ട് അതായത് മേജർ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നവർ സ്റ്റിൽ ജനുവരി മന്തിലും പതിനേഴായിരത്തിന് മുകളിൽ തന്നെ മാർക്കറ്റ് നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് മാത്രമല്ല പതിനേഴായിരത്തി അഞ്ഞൂറിലും അവർ നല്ല രീതിയിൽ സെല്ല് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴായിരത്തി അഞ്ഞൂറിലൊക്കെ നല്ല രീതിയിൽ അവർ പുട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റിൽ അതായത് ഈ ഒരു ചാർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാർക്കറ്റ് ജനുവരിയിൽ ബുള്ളിഷ് ആയിരിക്കും ഇല്ലെങ്കിൽ ബുള്ളിഷ് ബുള്ളിഷ് വ്യൂ ആണ് ഈ മേജറായിട്ടുള്ള പൊസിഷൻ ക്രിയേറ്റ് ചെയ്തവർക്കുള്ളത് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്നൊരു വലിയൊരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്യണ്ട ഇങ്ങനെ ഒരു വ്യൂ എക്സ്പെക്റ്റ് ചെയ്താൽ മതി എനിക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു പയ്യെ പയ്യെ താഴോട്ട് വരാനുള്ള സാധ്യതയേ ഉള്ളൂ ഇല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു സ്ഥലത്ത് ഓക്കെ അപ്പം ഇതാണ് നിഫ്റ്റിയുടെ അവസ്ഥ ഇനി ഇതേ സമയം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് നിഫ്റ്റിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ഇത് മേജറായിട്ടുള്ള സപ്പോർട്ട് സോൺ ആണ് എന്നുള്ളത് ആ എക്സാക്ട് സപ്പോർട്ട് സോണിൽ തന്നെ വന്നിട്ടാണ് കഴിഞ്ഞ ദിവസം സപ്പോർട്ട് എടുത്ത് കയറിപ്പോയത് പക്ഷേ പക്ഷെ ഈയൊരു സ്ട്രക്ചർ ഫോമേഷൻ ഒരു സ്ട്രക്ചർ ഫോമേഷൻ അത്ര നല്ലതല്ല വീണ്ടും സെല്ലിങ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു ഈ ഒരു മുപ്പത്തിനാലായിരം എന്ന് പറയുന്ന ലെവൽ സ്റ്റിൽ സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ് അപ്പോൾ അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വീണ്ടും നിഫ്റ്റി ബാങ്കിൽ ഒരു സെല്ലിംഗ് വരാനുള്ള സാധ്യതയുണ്ട് അത് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മൾ നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പയ്യെ പയ്യെ ഒരു സോണിലോട്ട് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റി ബാങ്കിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം എന്ത് തന്നെ ആയാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണിൽ തന്നെയാണ് നിഫ്റ്റി ബാങ്ക് ഇപ്പം നിലനിൽക്കുന്നത് അതേസമയം നമ്മൾ മിഡ് ക്യാപ്പിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞയാഴ്ച വരച്ചു വെച്ചിരിക്കുന്നതാണ് മിഡ് ക്യാപ്പിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നമ്മളുടെ ഇവിടെ ഓൾറെഡി വരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് സോണിന് മുകളിൽ നിൽക്കുന്നിടത്തോളം മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് പ്ലസ് സൈഡ് വെയ്സ് വ്യൂ ആണ് നമുക്ക് ഉള്ളത് ഓക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റീനേക്കാൾ കൂടുതൽ നിഫ്റ്റീനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ ബുള്ളിഷായി നിൽക്കുന്നത് നമ്മളുടെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും തന്നെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ഒരു ലോ വെച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം സ്റ്റിൽ റേഞ്ചിലാണ് ഉള്ളത് മിഡ് ക്യാപ്പ് പക്ഷേ ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമുക്കേതായാലും നോക്കാം അതേസമയം സ്മോൾ ക്യാപ്പിൻ്റെ ചാട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പും സെയിം മിഡ് ക്യാപ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സോണിൽ ഇവിടെ താഴെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട് ഇവിടെ നല്ല റെസിസ്റ്റൻസ് ഉണ്ട് ഓൾറെഡി മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സൈഡ് വൈസ് ആണ് നമുക്ക് കാണാൻ പറ്റുക എന്നെനിക്ക് തോന്നുന്നു അപ്പം ഓവറോൾ മാർക്കറ്റിന്റെ വ്യൂ സൈഡ് വേസ് എന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ അപ്പം ഏതായാലും നമുക്ക് നോക്കാം അടുത്തയാഴ്ച എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ അപ്പം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സ്മാർട്ട് ലിങ്ക് ഹോൾഡിംഗ് എന്ന് പറയുന്ന ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണിത് ഇത് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്മാർട്ട് ലിങ്ക് ബ്രേക്ക്ഔട്ടെന്ന് പറഞ്ഞ് ഏകദേശം നൂറ്റി മുപ്പത്തി ആറ് രൂപ വിലയുള്ളപ്പോൾ അപ്ഡേറ്റ് ചെയ്തതാണ് അന്നേ ദിവസം അത് നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ പോവുകയും ഏകദേശം ട്വൻറ്റി പെർസെൻറ്റേജ് അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നോക്കാം ഫ്രഷ് എൻട്രി ഒരിക്കലും ഇപ്പം നാളെ ഇനി മാപ്പം വൺ ഫിഫ്റ്റി ലെവലിലൊക്കെ ഓപ്പൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ഫ്രഷ് എൻട്രി സജസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഓൾറെഡി ഇത് നമ്മളുടെ ടെലിഗ്രാം ചാനൽ കണ്ട് മേടിച്ചവർക്ക് ഈ ഒരു ഹൺഡ്രഡ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതായത് വൺ തേർട്ടി സിക്സ് വൺ തേർട്ടി സെവൻ ലെവലിൽ എൻട്രി എടുത്തവർക്ക് ഹൺഡ്രഡ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ഏകദേശം നമുക്കൊരു വൺ നയൻറ്റി ലെവൽ ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നമുക്കേതായാലും നോക്കാം വരുന്ന ദിവസങ്ങളിൽ ഇതെങ്ങനെയാണ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് അപ്പം സ്മാർട്ട് ലിങ്ക് ഹോൾഡിങ്സ് രണ്ടാമത്തെ സ്റ്റോക്ക് ആണ് ഓട്ടോമോട്ടീവ് ആക്സിൽസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് ഇത് ഏകദേശം ഈ ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ലെവൽ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ് അപ്പം ഈ ഒരു ലെവലിനു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം വളരെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ വേണ്ടി സാധിക്കും ഷോർട്ട് ടൈം ഇല്ലെങ്കിൽ ഒരു മീഡിയം ടൈമിൽ നമുക്ക് വളരെ നല്ല രീതിയിലൊരു റാലി നടക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിനു മുകളിൽ നിങ്ങൾക്ക് ബൈ കൺസിഡർ ചെയ്യാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇതാണ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഏകദേശം ഈ ഒരു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആണ് അതായത് ഏകദേശം അഞ്ഞൂറ്റി അറുപത് എഴുപത് ലെവലിൽ എൻട്രി വരും നമുക്ക് ഏകദേശം ത്രീ ഹൺഡ്രഡ് നമുക്ക് ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് വരും ഫോർ ഹൺഡ്രഡ് പോയിൻ്റ് ആണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് നിലവിൽ വരുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫസ്റ്റ് ടാർഗറ്റ് ജസ്റ്റ് നമ്മൾ പറയുന്നത് തന്നെ ഉള്ളൂ പക്ഷേ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വളരെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പാറ്റേൺ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും വേണമെങ്കിൽ ഒരു ഇൻവേട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ എന്നൊക്കെ പറയാം അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഏകദേശം തൗസൻഡ് വൺ ഹൺഡ്രഡ് പോയിന്റ് വരും അപ്പോൾ ഇവിടുന്ന് നമ്മൾ തൗസൻഡ് വൺ ഹൺഡ്രഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ മൂവ്മെന്റ് വരാൻ സാധ്യത ആസ് പെർ ടെക്നിക്കൽ ചാർട്ട് നമുക്ക് സാധ്യതയുള്ള സ്റ്റോക്കാണ് അപ്പോൾ അത്രയൊന്നും പറയുന്നില്ല അതൊക്കെ ഒത്തിരി വർഷങ്ങളെടുത്ത് വരാൻ സാധ്യതയുള്ള ഒരു 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 ടാർഗറ്റ് ലെവലാണ് എന്ത് തന്നെയാണെങ്കിലും ഒരു സിംഗ് ട്രേഡർ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രേഡർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു തൗസൻഡ് ഫൈവ് എയ്റ്റി അല്ലെങ്കിൽ ഫൈവ് നയൻറ്റിക്ക് മോളി സസ്റ്റൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സ്റ്റോക്ക് ലോസിൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യായമായിട്ടുള്ളൊരു റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഈ ഒരു ഓട്ടോമോട്ടീവ് ആക്സസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് കൂടെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്ത സ്റ്റോക്കാണ് സ്റ്റോ ശോഭ ലിമിറ്റഡ് ഇത് പണ്ട് നമ്മൾ ഈയൊരു ബ്രേക്ക് ഔട്ട് ലെവലിൽ ഈ ഈയൊരു ബ്രേക്കൗട്ട് ലെവലിൽ എന്താ പറയുക നമ്മളുടെ ടെലിഗ്രാമിൽ സജസ്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് നമ്മളുടെ ടാർഗറ്റ് നമ്മൾ പറയുകയും ചെയ്തതായിരുന്നു ഇത് ഏകദേശം നമ്മളെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തു അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിയപ്പം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച എക്സാക്റ്റ് ആ ഒരു ലെവൽ ഇല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് സോണിൽ തന്നെയാണ് ശോഭ ലിമിറ്റഡ് നിൽക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇതിൻ്റെ മന്ത്ലി ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് സോണിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു റാലി ഇനിയും ശോഭയിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഒരു ഡിപ്പ് കിട്ടുമ്പോഴൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു കൺസൾട്ടേഷൻ നടക്കുമ്പോഴോ ഇവിടെ ഒരു ഡിപ്പൊക്കെ കിട്ടുമ്പോൾ ഒരു ഷോർട്ട് ടൈം ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ടാർഗറ്റും വലിയ സ്റ്റോപ്പ് ലോസും ഒരു ഷോർട്ട് ടൈം ടു മീഡിയം ടൈം നമ്മൾ നോക്കുന്നത് കൊണ്ട് നമുക്ക് സമയമുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വരുന്ന ആഴ്ചകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം ശോഭ ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പേര് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്ത സ്റ്റോക്കാണ് പി ജി ഇലക്ട്രോ പ്ലാസ്റ്റ് പി ജി എൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചും പി ജി എൽ ഓക്കെ ഈ ഒരു സ്റ്റോക്കും ഞാൻ ചാർട്ട് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഏകദേശം സിക്സ് വൺ എയ്റ്റ് ഉള്ളപ്പോഴാണ് ഞാൻ ഫൈവ് ഫൈവ് ഫിഫ്റ്റി സ്റ്റോക്ക് ക്ലോസിൽ സജസ്റ്റ് ചെയ്തത് അതായത് അറുന്നൂറ്റി പതിനെട്ടിൽ അഞ്ഞൂറ്റി അമ്പത് സ്റ്റോപ്പ് ലോസിൽ ഞാൻ ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം നമുക്ക് എഴുപത് രൂപയാണ് സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു സിക്സ് വൺ എയ്റ്റ് ലെവലിൽ നിന്ന് ഏകദേശം ഇത് സെവൻ ഫോർട്ടി എന്ന് പറയുന്ന ലെവലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഏകദേശം നമുക്ക് വൺ എക്സ്റ്റി ടു റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിൽ പറ്റിയിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഡിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഈ ഒരു ഫൈവ് ഫിഫ്റ്റിയാണ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വളരെ സ്വിംഗ് ട്രേഡിങ്ങിൽ ഈ ഒരു സമയത്ത് ഓപ്പർച്യൂണിറ്റി എടുത്തവർക്ക് വൺ ബുക്ക് ചെയ്ത് മാറാം ഇനി അങ്ങനല്ല ഫ്രഷ് എൻട്രി എടുക്കാൻ വേണ്ടി പോകുന്നവരാണ് ഇല്ലെങ്കിൽ ഡിപ്പിൽ എൻട്രീ ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഫോർ ട്വൻറ്റി ഫൈവ് ലെവലിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സിംഗ് ലോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചിലപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു സ്റ്റോക്കിൽ അപ്പം ഇതിൻ്റെ ടാർഗറ്റ് ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം അപ്പം ഈ ഒരു സ്റ്റോക്കിൽ ഡിപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഇത് ഓൾറെഡി അത്യാവശ്യം ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി ലെവൽ ഫൈവ് ഹൺഡ്രഡിലെ ഫൈവ് ഫിഫ്റ്റി ലെവലിൽ നിന്ന് ഏകദേശം വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പോയിൻറ് എടുത്ത് മൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും ഹൈ പ്രൈസിൽ മേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് മാർക്കറ്റ് ഒരു ഒരു ക്ലിയർ അപ് ട്രെൻഡ് കാണിക്കാത്തൊരു സാഹചര്യത്തിൽ വെയിറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്നാലും വാച്ചിലിസ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പി ജി ഇ എൽ അതുപോലെ നല്ലൊരു ബ്രേക്ക്ഔട്ട് തോന്നുന്ന ഒരു സ്റ്റോക്കാണ് ഗ്രാവിറ്റ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഗ്രാവിറ്റ ഇന്ത്യ ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ടെലിഗ്രാം ചാനലിൽ എനിക്ക് തോന്നുന്നു ടു ട്വൻറ്റി ടു ടെൻ ലെവലിൽ നമ്മൾ ടെലിഗ്രാമിലും ഒക്കെ ആയിട്ട് പലയിടത്തായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തതാണ് അതിനുശേഷം ഈ ഒരു സ്റ്റോക്കിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ലെവലാണെന്ന് തോന്നുന്നു ടു ട്വന്റി ലെവലിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബറോ സെപ്റ്റംബറോ ഒക്ടോബറോ ഇല്ലെങ്കിൽ ആഗസ്റ്റ് എൻഡിലോ ഏതോ ഒരു സമയത്ത് അപ്പം അവിടെ നിന്ന് കാര്യമായിട്ടുള്ള മൂവ്മെന്റ് ഒന്നും ഇത് കഴിഞ്ഞ ദിവസം വരെ തന്നിട്ടുണ്ടായിരുന്നില്ല കൺസൾട്ടേഷനിലായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസും അടിക്കാത്തത് കൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്യുകയായിരുന്നു അപ്പം ഇപ്പോൾ അതിനുള്ളൊരു മൂവ്മെന്റ് കാണുന്നുണ്ട് ഏകദേശം ടു ഫിഫ്റ്റി ഫൈവ് ലെവൽ നല്ലൊരു എൻട്രി ലെവലായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഇതൊരു ഫാൾ സിഗ്നൽ നമുക്ക് തന്നുവെങ്കിലും ഹോൾഡ് ചെയ്തവർക്ക് സ്റ്റിൽ നല്ലൊരു പ്രോഫിറ്റിലാണ് ഉള്ളത് ഇനി ഫ്രഷ് എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ ഒരു ലെവലിൽ എൻട്രി എടുക്കാം ടു ഫിഫ്റ്റി ഫൈവ് ലെവലിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാവുന്നത് ഏകദേശം ഈ ഒരു വൺ നയൻറ്റി ലെവലാണ് അതായത് ഏകദേശം അറുപത് രൂപയോളം ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വരും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അറുപത് എഴുപത് രൂപ നമുക്ക് മുകളിലോട്ട് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ത്രീ ട്വൻ്റി ലെവൽ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അപ്പം ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഗ്രാവിട്ട രണ്ട് പി ജി എൽ മൂന്ന് ശോഭ നാല് സ്മാർട്ട് ലിങ്ക് ഓൾറെഡി നമ്മൾ ടെലിഗ്രാമിൽ ഇട്ടതാണ് അഞ്ച് ഓട്ടോ ആക്സിസ് അഞ്ച് സ്റ്റോക്കുകളാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് കൂടുതൽ സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാത്തത് മാർക്കറ്റ് അത്ര ബുള്ളിഷ് അല്ലാത്തത് കൊണ്ടാണ് നമുക്കേതായാലും നോക്കാം അപ്പോൾ ഇത്രയും സ്റ്റോക്കുകൾ ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബൾക്കായിട്ട് മേടിക്കാൻ മേടിക്കാതിരിക്കാനും കൂടെ ശ്രമിക്കുക അപ്പം വീഡിയോൻ്റെ എല്ലാവർക്കും നന്ദി